വയനാട് വൈത്തിരി വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയുടെ ദുരൂഹ മരണത്തിൽ ഒരാൾ കൂടി പിടിയിലായി. തിരുവനന്തപുരം വർക്കല സ്വദേശി ആസിഫ് ഖാനാണ് പിടിയിലായത്. വർക്കലയിൽ നിന്ന് ഇന്നലെയാണ് ഇയാളെ പിടികൂടിയത്. സംഭവത്തിൽ 6 വിദ്യാർത്ഥികളെ കൂടി ഇന്ന് സസ്പെൻഡ് ചെയ്തു. അതേസമയം ഗവർണറോട് സിദ്ധാർത്ഥിന്റെ അച്ഛൻ പരാതി പറഞ്ഞു. പോലീസ് അന്വേഷണത്തിൽ തൃപ്തനല്ലെന്ന് ഗവർണറോട് അദ്ദേഹം വ്യക്തമാക്കി. പ്രതികൾക്കെതിരെ ചുമത്തിയ വകുപ്പുകളിലും ആശങ്കയുണ്ടെന്നും പിതാവ് പറഞ്ഞു. കൂടെ ഉണ്ടായിരുന്നവരെ കൊല്ലുന്ന നാടായി കേരളം മാറുന്നുവെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കി. വിവരങ്ങളുമായി ശാലിനിയും കെ ജെ ശ്രീജിത്തും ചേരുന്നുണ്ട്. ശ്രീജിത്ത്, സിദ്ധാർത്ഥിന്റെ നെടുമങ്ങാട്ടെ വീട്ടിലെത്തിയ അദ്ദേഹം, ക്ഷമിക്കണം, ശാലിനിയിലേക്കാണ് പോകുന്നത്. ശാലിനി, സിദ്ധാർത്ഥിന്റെ നെടുമങ്ങാട്ടെ വീട്ടിലെത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കുടുംബത്തെ ആശ്വസിപ്പിച്ചു. പക്ഷേ ഈ അന്വേഷണത്തിൽ ആശങ്കകളുള്ളതായി സിദ്ധാർത്ഥിന്റെ പിതാവ് ഗവർണറോട് അറിയിച്ചുവെന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പുറത്തിറങ്ങിയതിന് ശേഷം പറഞ്ഞത്. മാത്രമല്ല വൈകാരികതയോടെ അദ്ദേഹം പ്രതികരിച്ചു. വളരെ ക്ഷോഭമുണ്ടായിരുന്നു. കാരണം കേരളത്തിൽ യുവാക്കൾക്ക് അക്രമത്തിനാണ് പരിശീലനം നൽകുന്നത്. മുതിർന്ന നേതാക്കൾ ഇതിന് കൂട്ടുനിൽക്കുന്നു. പ്രത്യേകിച്ച് ടി പി ചന്ദ്രശേഖരൻ വധക്കേസുമായി അതൊരു ഉദാഹരണമായി എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള പ്രതികരണം. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ശാലിനി, ഗവർണറുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട്? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, വളരെ വൈകാരികമായൊരു നിമിഷത്തിലൂടെയാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾ തിരുവനന്തപുരം നെടുമങ്ങാടുള്ള സിദ്ധാർത്ഥിൻ്റെ വീടും കുടുംബവും ഒക്കെ പോയത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ നേരിട്ട് അവരെ കേൾക്കാൻ, അവരെ സ്വാന്തനിപ്പിക്കാൻ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. ഒരു കുടുംബത്തിൻ്റെ ഏക പ്രതീക്ഷയായിരുന്ന സിദ്ധാർത്ഥ് എന്ന 24-കാരൻ മരിച്ച് ഇത്രയധികം ദിവസങ്ങൾ പിന്നിടുമ്പോഴും കൃത്യമായ പ്രതികളിലേക്ക് അന്വേഷണം എത്താത്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ രാജ്ഭവനിൽ നേരിട്ടെത്തി കുടുംബം കാണുകയും ചില പരാതികൾ ചില കാര്യങ്ങൾ അവരുമായി ബന്ധപ്പെടുകയും ഒക്കെ തന്നെ ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സംസ്ഥാന പോലീസ് മേധാവിയോട് വിശദമായ റിപ്പോർട്ട് ഗവർണർ ആവശ്യപ്പെട്ടത്. ഒപ്പം തന്നെ വി സിയോട് കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിൽ വി സിയുടെ റിപ്പോർട്ട് വരും മണിക്കൂറിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം തന്നെയാണ് ഈ ഒരു സന്ദർശനം പൂർത്തീകരിച്ചതിന് ശേഷം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സംസ്ഥാനത്തെ പ്രഥമ പൗരൻ ഗവർണർ കൂടിയായ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയിട്ടുള്ളത്. സംസ്ഥാനത്ത് ഒപ്പം നിൽക്കുന്നവരെ കൊലക്കു കൊടുക്കുന്ന നാടായി കേരളം മാറിയിരിക്കുന്നു എന്നൊരു വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. ഇതിൽ ടി പി ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ളവരുടെ വധം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ്, അല്ലെങ്കിൽ ആ കൊലപാതകം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഗവർണർ അത്തരത്തിലൊരു പരാമർശം നടത്തിയത്. ടി പിക്ക് ഒപ്പം നിന്നവരാണ് ടി പിയെ കൊലപ്പെടുത്തിയത്, അതേപോലെ തന്നെയാണ് സിദ്ധാർത്ഥിനൊപ്പം നിന്നവരാണ് സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തിയത്, അല്ലെങ്കിൽ ആ കൊലപാതകത്തിന് കൂട്ടുനിന്നത് എന്നൊരു വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത്. എസ് എഫ് ഐക്ക് കൃത്യമായ പങ്ക് ഈ വിഷയത്തിലുണ്ട്, അത് പുറത്തു വരിക തന്നെ വേണമെന്നുള്ള കാര്യം കൂടി ഗവർണർ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അതുമാത്രമല്ല, പല സംഭവങ്ങളും ഇത്തരത്തിൽ സംസ്ഥാനത്ത് നടക്കുന്നത് രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഭാഗമായിട്ടാണ്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഒന്നിനും പരിഹാരമല്ല. ഒപ്പം തന്നെ ജനാധിപത്യത്തിൽ അക്രമവും ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളും ചേരുന്ന കാര്യമല്ല എന്നൊരു കാര്യം കൂടി ഗവർണർ പറയുകയുണ്ടായി. എന്തായാലും കടുത്ത രീതിയിലുള്ള വിമർശനം സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരെ ഗവർണർ വിമർശനം. യുവാക്കളെ താൻ കുറ്റപ്പെടുത്തുന്നില്ല, മറ്റുള്ളവരുടെ കയ്യിൽ വെറും കരുക്കളാണ് എന്ന് പറയുമ്പോൾ ശാലിനി സൂചിപ്പിച്ചതുപോലെ കൃത്യമായി രാഷ്ട്രീയ പാർട്ടിയെ തന്നെയാണ്, പാർട്ടിയിൽ ഉള്ളവരെ തന്നെയാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയത്. പോലീസ് കേസെടുക്കുന്നതോടെ ഈ മറ്റുള്ളവരുടെ കയ്യിലെ കരുക്കളായി ഇത്തരത്തിൽ അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. അതിൽ പോലീസ് കേസെടുക്കുന്നതോടെ അവരുടെ ഭാവി അനിശ്ചിതത്വത്തിലാകുന്നു. അതോടെയാണ് ഇവർക്ക് രാഷ്ട്രീയ നേതാക്കളെ ആശ്രയിക്കേണ്ടി വരുന്നത് എന്ന് പറഞ്ഞ യുവാക്കളുടെ ഒരു ദയനീയത കൂടിയാണ്, കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ദയനീയ ചിത്രം കൂടിയാണ് അദ്ദേഹം ഈ പ്രതികരണത്തിലൂടെ വ്യക്തമാക്കിയത്, അല്ലേ? അത് തന്നെയാണ് ലക്ഷ്മി. കാരണം 100-ലധികം സംഭവങ്ങൾ സംസ്ഥാനത്ത് വിവിധ കോളേജുകളിൽ ഇത്തരത്തിൽ എസ് എഫ് ഐയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ആ സംഭവങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്നത് മുതിർന്ന സി പി എം നേതാക്കൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളാണ്. എന്തുകൊണ്ട് അത് തിരുത്തപ്പെടേണ്ടതാണ് എന്നൊരു ചോദ്യം ഈ ഘട്ടത്തിൽ ഉയരുന്നു. അത് തിരുത്തേണ്ട കാര്യമല്ലേ എന്നൊരു കാര്യം കൂടി ഗവർണർ ചോദിക്കുകയാണ്. സാധാരണ യുവാക്കളെ അവരുടെ ഭാവി തുലാസിലാക്കുന്ന രീതിയിലുള്ള ഇത്തരം പ്രവണതകൾ അവസാനിപ്പിക്കണം, അതിന് രാഷ്ട്രീയ പാർട്ടികൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നൊരു അഭ്യർത്ഥന കൂടിയാണ് ഗവർണർ ഈ ഒരു സിദ്ധാർത്ഥിൻ്റെ കുടുംബത്തെ സന്ദർശിച്ച ശേഷം പ്രതികരിച്ചിട്ടുള്ളത്. എന്തായാലും തനിക്ക് വേദനയുണ്ടായി. ഇത്തരത്തിൽ കുടുംബത്തിൻ്റെ ഒരു പ്രധാന കണ്ണിയായ ഒരു വ്യക്തിയെ ഇങ്ങനെ കൊലപാതകം നടത്തി കൊന്നതിൽ, അല്ലെങ്കിൽ ആ ജീവൻ നഷ്ടമാക്കിയതിൽ വിഷമമുണ്ട്. വൈകാരികമായി തന്നെയാണ് ഗവർണർ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്. എന്തായാലും കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. ഡി ജി പിയുടെ വിശദാംശങ്ങൾ തേടി, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡി ജി പി ചില റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട്. അത് താൻ പരിശോധിക്കുകയാണ്. എന്തെങ്കിലും മറ്റ് അന്വേഷണമോ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അത് അടുത്ത നടപടിയുടെ ഭാഗമായി താൻ സ്വീകരിക്കും.
സ്വീകരിക്കുമെന്നൊരു കാര്യം കൂടി ഉറപ്പ് നൽകിയ ശേഷമാണ് ഗവർണർ ആ വീട്ടിൽ നിന്നും മടങ്ങിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 25-ലധികം വരുന്ന പ്രതികൾ ഈ കേസിലുണ്ട്. അത് കുടുംബ മാധ്യമം മുതൽ തന്നെ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. എസ്എഫ്ഐയുടെ പ്രമുഖരായ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇതിൽ പങ്കാളികളാണ് എന്ന് കുടുംബം ഉന്നയിക്കുന്നുണ്ട്. കോളേജിന്റെ ഡീൻ ഉൾപ്പെടെയുള്ളവർക്ക് ഇതിൽ പങ്കുണ്ട് എന്നൊരു വിമർശനവും ആരോപണവും ഒക്കെ കുടുംബം പങ്കുവെക്കുന്നുണ്ട്. ഇതിനിടയിൽ തന്നെ കുടുംബവും സിദ്ധാർത്ഥന്റെ അച്ഛൻ ഉൾപ്പെടെയുള്ളവർ ജനം ടിവിയോട് ഉൾപ്പെടെ പ്രതികരിച്ചിട്ടുണ്ട്. ആ കുടുംബവും പറയുന്നത് തങ്ങൾ തൃപ്തരാണോ എന്ന് ചോദിച്ചാൽ തൃപ്തരാണ്, അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം കേസന്വേഷണം നടക്കുകയാണ് DYSP ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ. പക്ഷേ ഏതെങ്കിലും ഒരു അന്വേഷണം തൃപ്തികരമല്ലാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ മറ്റു അന്വേഷണത്തിലേക്ക് കടക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. കൃത്യമായ അന്വേഷണം മുന്നോട്ട് വരണം, കൃത്യമായ പ്രതികളിലേക്ക് അന്വേഷണം പോകണം എന്നൊരു അഭ്യർത്ഥന കൂടി പറയുന്നുണ്ട്. അതേസമയം തന്നെ ഗവർണർ ഉൾപ്പെടെയുള്ളവരോട് ഈ ഒരു അന്വേഷണം തങ്ങൾ തൃപ്തരല്ല എന്ന് പറയുക കൂടി ഈ കുടുംബം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഭരിക്കുന്നൊരു പാർട്ടിയാണ്, ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയുടെ കൈകളിലാണ്, CPM ആണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ ആ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരെ എത്രത്തോളം പാർട്ടി സംരക്ഷിക്കും, അല്ലെങ്കിൽ പോലീസിനെ ഏൽപ്പിക്കുന്ന ചുമതലകൾ അവരെ സംരക്ഷിക്കേണ്ടതാണെങ്കിൽ അത് സംരക്ഷിക്കുക തന്നെ ചെയ്യും, നടപടികൾ വൈകുമെന്നുള്ളൊരു ആരോപണം കുടുംബം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ SFI കടുത്ത ഭാഷയിൽ തന്നെയാണ് ആ കുടുംബം വിമർശിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് സിദ്ധാർത്ഥന്റെ അച്ഛൻ പറഞ്ഞത് SFI കഴിഞ്ഞ ദിവസം അവിടെ ഒരു ഫ്ലെക്സ് ബോർഡ് കൊണ്ട് വെച്ചിട്ടുണ്ട് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട്. കൊലപാതകം നടത്തിയിട്ട് പിന്നെ എന്തിനാണ് തന്റെ മകനെ ഒരു പാർട്ടിയിൽ ചേർത്തുകൊണ്ട് ഇത്തരത്തിലൊരു ഫ്ലെക്സ് ബോർഡ് വീടിന് സമീപത്ത് കൊണ്ട് വെച്ചത് എന്നൊരു ചോദ്യം കൂടി SFI ചെറ്റകൾ എന്ന രീതിയിൽ അദ്ദേഹം പരാമർശിച്ചുകൊണ്ട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിർണായകമായ ഇടപെടുകയാണ്.